ഹലോ ഫ്രണ്ട്സ്, വെൽക്കം ടു അനദർ എപ്പിസോഡ് ഓഫ് ഒരു ഊണ്. സ്റ്റേ ഹെൽത്തി. ഇന്ന് ഒരു ഊണിലേക്ക് വറ്റയാണ് കിട്ടിയിരിക്കുന്നത്. 1 കിലോ വറ്റ ഇപ്പോൾ കട്ട് ചെയ്ത് ക്ലീൻ ചെയ്ത് വെള്ളത്തിൽ ഒരു നാരങ്ങ കഷ്ണത്തിൽ ഇട്ടിട്ടുണ്ട്. അപ്പോൾ നമുക്ക് അത് വേഗം തന്നെ കറിയാക്കി എടുക്കാം. അതിനായി ഒരു പാൻ ചൂടാക്കി 2 ടേബിൾ സ്പൂൺ എണ്ണ ഒഴിച്ച് ചൂടാക്കണം. എണ്ണ നന്നായി ചൂടായതിന് ശേഷം 2 കുഞ്ഞു സവാള ചെറുതായി അരിഞ്ഞത് ചേർക്കണം. 4 അല്ലി വെളുത്തുള്ളി കൂടി ചേർത്തിട്ടുണ്ട്. നമുക്ക് നന്നായി വഴറ്റിയെടുക്കാം. ഇനി ഇതിലേക്കൊരു മീഡിയം സൈസ് തക്കാളി ഇതേപോലെ അരിഞ്ഞ് നമുക്ക് ചേർക്കാം. എന്നിട്ട് നന്നായി ഒന്ന് വഴറ്റിയെടുക്കാം. ഒന്ന് വഴണ്ടി വന്നതിന് ശേഷം നമുക്ക് 2 ടേബിൾ സ്പൂൺ മഞ്ഞൾപ്പൊടി ചേർക്കാം. മഞ്ഞൾപ്പൊടിയുടെ പച്ചമണം മാറുന്ന വരെയും പതുക്കെ ഒന്ന് വഴറ്റിയെടുക്കാം. ലോ ഫ്ലെയിമിൽ വേണം വെക്കാനായിട്ട്. ഇപ്പോൾ അതൊന്ന് വഴണ്ടി വന്നിട്ട് നമുക്ക് ഇതിലേക്ക് 2 ടേബിൾ സ്പൂൺ മുളക് പൊടി ഞാനിപ്പോൾ ചേർക്കുന്നുണ്ട്. മുളക് പൊടിയുടെ പച്ചമണം മാറുന്നത് വരെയും നന്നായി ഒന്ന് വഴറ്റിയെടുക്കണം. അതിനുശേഷം നമുക്ക് സ്റ്റൗ ഓഫ് ചെയ്ത് ഈ കൂട്ടിൻ്റെ ചൂടാറിയതിന് ശേഷം നമുക്ക് 1/2 കപ്പ് വെള്ളം ഒഴിച്ച് നല്ല പേസ്റ്റ് പരുവത്തിലാക്കി എടുക്കണം. അപ്പോൾ അത് ഞാൻ മാറ്റി വെച്ചു. അപ്പോൾ നമുക്ക് കറി ഉണ്ടാക്കാനുള്ള ചട്ടി എടുക്കാം. അതിലൊരു 1 ടീസ്പൂൺ പച്ചവെളിച്ചെണ്ണ ഒഴിച്ചൊന്ന് ചുറ്റിച്ച് വെച്ചിട്ടുണ്ട്. നമുക്ക് ഫ്ലെയിം ഓൺ ചെയ്ത് 1 ടേബിൾ സ്പൂൺ എണ്ണ ഒഴിച്ച് നമുക്ക് 1 2 കറിവേപ്പിലയും 3 പച്ചമുളകും കീറിയിട്ട് നമുക്കൊന്ന് വഴറ്റിയെടുക്കാം. നമ്മുടെ പേസ്റ്റ് ഇപ്പോൾ ആയിട്ടുണ്ട്. ആ പേസ്റ്റ് നമ്മളിപ്പോൾ ഇതിലേക്ക് ഒഴിക്കുകയാണ്. മിക്സി ജാറിൽ ഞാൻ ഒന്ന് കുറച്ച് വെള്ളം ഒഴിച്ച് ഒന്ന് കഴുകി കൂടി ഇതിലേക്ക് ഒഴിക്കുന്നുണ്ട്. ഇതതിൻ്റെ വെള്ളം കൂടി ഞാൻ കഴുകി ഒഴിക്കുന്നുണ്ട്. ഇത് 1 തിള വന്നതിന് ശേഷം 3 കപ്പ് വെള്ളം, നന്നായി തിളപ്പിച്ച 3 കപ്പ് വെള്ളം നമുക്ക് ഇതിലേക്ക് ഒഴിക്കാം. 1 ടേബിൾ സ്പൂൺ കല്ലുപ്പ് ചേർത്തിട്ടുണ്ട്. കല്ലുപ്പ് ചേർത്ത് നന്നായി ഇളക്കാം. നന്നായി യോജിപ്പിച്ച് കൊടുക്കാം. ഇനി നമുക്ക് നമ്മുടെ തിളപ്പിച്ച വെള്ളം നമ്മൾ ഇതിലേക്ക് ഒഴിക്കുകയാണ്. 3 കപ്പോളം തിളപ്പിച്ച വെള്ളം ഒഴിക്കുന്നുണ്ട്. 1 വലിയ കഷ്ണം ഇഞ്ചി ചെറുതായി സ്ലൈസ് ചെയ്തത് ചേർത്തിട്ടുണ്ട്. 2 കഷ്ണം കൊടംപുളി, പുളി ആവശ്യമായിട്ടുള്ള കൊടംപുളി ചേർക്കാം കേട്ടോ. പിന്നെ ഇത് നല്ലോണം തിള വന്നതിന് ശേഷം നമുക്ക് വറ്റ മീൻ ഓരോ കഷ്ണങ്ങളായിട്ട് നമുക്ക് മീൻ കഷ്ണങ്ങൾ ഓരോന്നായി ചേർത്ത് കൊടുക്കാം. അപ്പോൾ ഞാനിപ്പോൾ കഴുകി വെച്ച വെള്ളം നന്നായി പിഴിഞ്ഞതിന് ശേഷമാണ് കറിയിലേക്ക് ഇടുന്നത്. ഇല്ലെങ്കിൽ നമ്മുടെ കറിയിലെ വെള്ളം കൂടുതലായിട്ട് വരും. അപ്പോൾ കഷ്ണങ്ങൾ എടുക്കുമ്പോൾ വെള്ളം നന്നായി പിഴിഞ്ഞു കഴിഞ്ഞതിന് ശേഷം വേണം ഇടാനായിട്ട്. ഇനി നമ്മൾ കറി സ്പൂൺ വെച്ചിട്ട് ഇളക്കി കൊടുക്കാൻ പാടില്ല. ഇത് ഇങ്ങനെ തന്നെ ഇരുന്ന് ഇത് തിള വന്നതിന് ശേഷമാണ് നമുക്കിനി ബാക്കി ചേർക്കേണ്ടതുള്ളൂ, ബാക്കി ചേരുവകളൊക്കെ ചേർക്കേണ്ടതുള്ളൂ. അപ്പോൾ നമ്മളിപ്പോൾ ഇതിപ്പോൾ ഓരോ കഷ്ണങ്ങളായി പതുക്കെ ചേർത്ത് തീർത്തിട്ടുണ്ട്. ഇനി നമുക്കിത് കുറച്ച് നേരം ഒന്ന് ഒരു മീഡിയം ഫ്ലെയിമിൽ വയ്ക്കാം. തിള വരുന്നത് വരെ മീഡിയം ഫ്ലെയിമിൽ വയ്ക്കാം. ജസ്റ്റ് ഒന്ന് കറക്കി കൊടുക്കാനേ പാടുള്ളൂ, സ്പൂൺ വെച്ച് കുത്തി ഇളക്കാനൊന്നും പാടില്ല. അപ്പോൾ ഇതേപോലെ ഒന്ന് ആക്കി കൊടുക്കാം. 1-5 മിനിറ്റിനുള്ളിൽ തന്നെ നന്നായിട്ട് തിള വരും. മീനുകളിൽ ധാരാളം പ്രോട്ടീനുകൾ അടങ്ങിയിട്ടുണ്ട്. കൂടാതെ ഒമേഗ 3 വൈറ്റമിൻ ഡിയും ഉയർന്ന അളവിൽ അടങ്ങിയിട്ടുള്ളതിനാൽ ശരീരത്തിലെ പ്രതിരോധശേഷി വർദ്ധിപ്പിക്കാൻ വളരെയധികം സഹായിക്കും. പതിവായി മത്സ്യം കഴിക്കുന്നത് എല്ലുകളെ ശക്തിപ്പെടുത്താൻ സഹായിക്കും. ഇതിലേക്ക് 1/2 ടേബിൾ സ്പൂൺ കുരുമുളക് പൊടി ചേർക്കുന്നുണ്ട്. വളരെ ഈസി ആയിട്ടുള്ള റെസിപ്പിയാണ്. അതുപോലെ തന്നെ കറി വളരെ ടേസ്റ്റ് ഉള്ളതാണ്. ഈ മീൻ കറി 2-3 ദിവസമൊക്കെ നല്ല ഫ്രഷ് ആയിട്ട് തന്നെ ഇരിക്കും. പിന്നെ 1 ദിവസം കഴിയുമ്പോഴാണ് ഇതിൻ്റെ ടേസ്റ്റ്, ഇതിൻ്റെ ചാറിനും മീനിനൊക്കെ നല്ല ടേസ്റ്റ് ഏറി വരുന്നത്. അപ്പോൾ ഇപ്പോൾ കറിയിലൊന്ന് തിള വന്നിട്ടുണ്ട്. ഈ സമയം ഒന്ന് സ്പൂൺ വെച്ചിട്ടൊന്നും ഇളക്കി കൊടുക്കാൻ പാടില്ല. ജസ്റ്റ് അതൊന്ന് ലോ ഫ്ലെയിമിലേക്ക് വയ്ക്കാം.
കറി നന്നായിട്ട് ഒരു 10 മിനിറ്റ് ഇരുന്നതിന് ശേഷം നമുക്ക് പച്ച വെളിച്ചെണ്ണ ഒഴിച്ച് ഒന്ന് ചുറ്റിച്ചെടുക്കാം. ഇപ്പോൾ കറി ഏകദേശം സെറ്റായിട്ടുണ്ട്. നമുക്കിതിലേക്ക് കടുക് പൊട്ടിച്ചിടാം. കടുക് പൊട്ടിക്കാനായിട്ട് ഒരു ചീനച്ചട്ടിയിൽ 2 ടേബിൾ സ്പൂൺ എണ്ണ ഒഴിച്ച് കടുക്, കുഞ്ഞുള്ളി, അതുപോലെ തന്നെ കറിവേപ്പില ഇതൊക്കെ ഇട്ട് അതിൻ്റെ കൂടെ എരിവിന് ആവശ്യമുണ്ടെങ്കിൽ, എരിവ് വേണമെന്നുണ്ടെങ്കിൽ മാത്രം നമുക്ക് കുറച്ചുകൂടെ കുരുമുളക്, ഇവിടെ ഇപ്പം ഞാൻ 1 ടേബിൾ സ്പൂൺ കുരുമുളക് പൊടിയും 1 ടീസ്പൂൺ മുളക് പൊടിയും കൂടി ചേർത്ത് ഒന്ന് എണ്ണയിലൊന്ന് നന്നായി വഴറ്റി കറി ഫ്ലെയിം ഓഫ് ചെയ്ത് വെച്ചേക്കാണ് അതിലേക്കാണ് നമ്മളിപ്പോൾ ഇത് ചേർക്കുന്നത്. കടുക് പൊട്ടിച്ച് നമ്മളിപ്പോൾ ചേർക്കുന്നുണ്ട്. അപ്പോൾ ഇപ്പം നമ്മുടെ വറ്റ മീൻ കറി സെറ്റായിട്ടുണ്ട്. നമുക്ക് ചോറിൽ ഒഴിച്ച് നമുക്ക് കൂട്ടാവുന്നതാണ്. വളരെ ടേസ്റ്റിയാണ്. നല്ലൊരു അടിപൊളി റെസിപ്പിയാണ്. അപ്പോൾ എല്ലാവരും ഈ റെസിപ്പി ഫ്രണ്ട്സൊക്കെ ആയിട്ട് ഷെയർ ചെയ്യണം. റെസിപ്പി ഇഷ്ടമായെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. വീഡിയോ മുഴുവനായിട്ട് കണ്ട് ലൈക്ക് ചെയ്യാനും മറക്കരുത്. അങ്ങനെ നമ്മുടെ ഊണിലേക്ക് വേണ്ടിയിട്ട് ചൂട് ചോറിൻ്റെ കൂടെ നമ്മുടെ സ്പെഷ്യൽ വറ്റ മീൻ കറിയാണ് ഒഴിക്കുന്നത്. നല്ല ചാറോടുകൂടിയ വറ്റ മീൻ കറി. കറി ഇപ്പോൾ നന്നായി കുറുകി വന്നിട്ടുണ്ട്. അതുപോലെ തന്നെ നല്ല ടേസ്റ്റിയാണ്. പിന്നെ നമ്മുടെ മോര് കറിയും പിന്നെ 2 കഷ്ണം മാങ്ങ അച്ചാറും പപ്പടവും കുറച്ച് ബീഫ് റോസ്റ്റും. അപ്പോൾ എല്ലാവരും ഇത് ട്രൈ ചെയ്യുക. ഷെയർ ഹാപ്പിനെസ്, സ്റ്റേ ഹെൽത്തി ആൻഡ് താങ്ക്സ് ഫോർ വാച്ചിങ്.